ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഓഫ് ഗ്ലിമറി സിസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ്. മുതിർന്നവർക്കും ചെറിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഡിഷാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ഒരു റെസിപ്പിക്ക് ഇറച്ചിപ്പത്തിരി, ചട്ടിപ്പത്തിരി എന്നൊക്കെ നമ്മളിവിടെ പറയും. അപ്പോൾ അതാ നമുക്ക് കുക്കിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ പാൻ അടുപ്പത്ത് വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിനുശേഷം വലിയുള്ളി അരിഞ്ഞത് കൂടെ ഇടുക. ഞങ്ങളിപ്പോൾ ഇവിടെ 3 ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഈ വലിയുള്ളി നന്നായി വാടി വരുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളാദ്യം ചട്ടിപ്പത്തിരിയിലേക്കുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അതിന് ശേഷമാണ് ബാക്കി പ്രിപ്പറേഷൻസൊക്കെ. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട ശേഷം നല്ലോണം അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വലിയുള്ളി വാടിക്കിട്ടും. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാനൊന്നും കൂടെ പറഞ്ഞെന്നുള്ളു, ഉപ്പിട്ട് നല്ലോണം ഇളക്കി അടച്ച് അങ്ങനെ നല്ലോണം വലിയുള്ളി വാടി വരണം. ദാ അങ്ങനെ വലിയുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ നല്ലോണം ക്രഷ് ചെയ്തെടുത്ത പേസ്റ്റ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് അതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ മസാലക്ക്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് അതിലേക്ക് മുളക് പൊടി. നെക്സ്റ്റ് അതിലേക്ക് ചിക്കൻ മസാല. ഇവയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്യുക. മസാലപ്പൊടിയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളക് പൊടി ഒരു കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചിക്കനാണ്. ചിക്കൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളമൊക്കെ ചേർത്ത് നല്ലോണം വേവിച്ച് ക്രഷ് ചെയ്തെടുത്ത ചിക്കനാണ്. ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫൊക്കെ യൂസ് ചെയ്യാം. ചിക്കനൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. മസാലൻ്റെ ആ പച്ചമണം പോകുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ദാ നമ്മുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് പറയാന്നുള്ളൂ. നമ്മൾ ഈ ചട്ടിപ്പത്തിരി എത്ര ലെയറാണ് ഉണ്ടാക്കണോ അതിനനുസരിച്ച് നമ്മൾ ചപ്പാത്തി എടുത്താൽ മതി. ഇപ്പോൾ ഞങ്ങളിവിടെ 3 ലെയറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4 ചപ്പാത്തി വേണം. അങ്ങനെ 3 ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ 12 ചപ്പാത്തി ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ ദാ ചപ്പാത്തി ഉണ്ടാക്കാണ്. ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിളച്ച വെള്ളമൊന്നൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി അത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ദാ അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇത് പരത്തിയെടുക്കാം. അങ്ങനെ ദാ 12 ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ പാനിലിട്ട് നല്ലോണം ചപ്പാത്തി റെഡിയാക്കിയെടുക്കാം.
ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് വിശദമായിട്ടൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ ഒരു ചട്ടിപ്പത്തിരിക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം വേണമെങ്കിൽ മൈദ വെച്ചിട്ട് അപ്പം ചുട്ടാലും മതി. എന്നാലും ഇത് റെഡിയാവും, നല്ല ടേസ്റ്റിൽ കിട്ടും ചെയ്യും. ഞങ്ങളിപ്പോൾ ഇവിടെ ചപ്പാത്തി വെച്ചിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ. അങ്ങനെതാ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഇവിടെ റെഡിയായി കിട്ടി. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചു വയ്ക്കുക. ഞങ്ങളിവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങളിവിടെ 3 ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അത്ര എടുത്തത്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് 5 മിനിറ്റ് സിമ്മിലാക്കി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏകദേശം ചപ്പാത്തിൻ്റെ അതേ ഒരു അളവിലുള്ള പാൻ ആയിരിക്കണം. അതിനേക്കാൾ കൂടാനോ കുറയാനോ പാടില്ല കേട്ടോ. നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫാക്കി പാൻ ഒന്ന് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ട് വേണം ഇനി നമുക്ക് അതിലേക്കുള്ള ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് തന്നെ ഒരു ചപ്പാത്തി എടുത്ത് മുട്ടയിൽ നല്ലോണം മുക്കിയെടുത്തതിന് ശേഷം പാനിലോട്ട് വെക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് മസാല നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ചപ്പാത്തി എടുക്കുക, മുട്ടയിൽ മുക്കുക, അതിൻ്റെ മുകളിൽ വെക്കുക. ഇപ്പോൾ ഇതാ ഒരു ലെയർ ഇവിടെ സെറ്റായി. ഇങ്ങനെ നമ്മൾ 3 ലെയർ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. 3ോ 4ോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനൊക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ലെയറൊക്കെ ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ സ്റ്റൗ ഓൺ ആക്കുക, പാൻ അതിലേക്ക് വെക്കുക. സിമ്മിലാക്കി വെക്കാൻ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ബാലൻസ് ഉള്ള മുട്ട ദാ ഇതേപോലെ സൈഡിലെല്ലാം ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയാവുമ്പോൾ ചപ്പാത്തികളെല്ലാം തമ്മിൽ ജോയിൻ്റ് ആയിട്ട് നിൽക്കും. ഇനി ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചട്ടിപ്പത്തിരി മറിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ 5 മിനിറ്റ് അടച്ച് വെക്കുക. അതിനുശേഷം നമുക്കിത് നേരെ നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല കിടിലും ടേസ്റ്റാണ്. നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം.
മസാലൻ്റെയും മുട്ടൻ്റെയും ചപ്പാത്തിൻ്റെയും എല്ലാം കൂടെ ഒരു കൂടിയ ടേസ്റ്റ് ആകുമ്പോൾ നല്ല അടിപൊളിയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.